കൊല്ലത്തെ വിസ്മയി എന്ന യുവതിയുടെ മരണ വാർത്ത നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അല്ലെങ്കിൽ ആ ഒരു മരണ വാർത്തയെ തുടർന്നുണ്ടായ കാര്യങ്ങൾ അല്ലേ? ആ പെൺകുട്ടി ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനുമൊക്കെ അതിൻ്റെ ആ വൃത്തികെട്ട അത്തരം സിസ്റ്റത്തിനകത്ത് അകപ്പെട്ട് ശ്വാസം മുട്ടി, അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് അതിനെ കൊന്നു കളഞ്ഞു അല്ലേ? ആരാണ് കൊന്നത്? ആ യുവതിയുടെ ഭർത്താവ് അല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആവശ്യത്തിന് മാന്യമായ ശമ്പളവും മാന്യമായ തൊഴിലുമൊക്കെ സമൂഹത്തിൽ വിലസി നടക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ, 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ, അല്ലെ, സെൻട്രൽ ജയിലിൽ അവൻ ഉണ്ട തിന്നാൻ പോകുന്നു. ഉണ്ടയൊന്നുമല്ല അവിടെ, ഇപ്പോൾ ബിരിയാണിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇവനെയൊക്കെ ഉണ്ടയും ബിരിയാണിയും തിന്നാൻ വേണ്ടി ജയിലിലേക്ക് എന്തിനാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്? സൂരജ് പാലക്കാരനും ചോദിക്കുന്നതും, അല്ലെങ്കിൽ സൂരജ് പാലക്കാരൻ പ്രതികരിക്കുന്നതും അതുതന്നെയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം, ഒരു മിനിറ്റ് പോലും കളയാതെ കാണണം. കാരണം മാധ്യമപ്രവർത്തകൻ സൂരജ് പാലക്കാരൻ വിസ്മയുടെ വിഷയത്തിൽ വളരെ വളരെ പച്ചയ്ക്ക് പ്രതികരിച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനോടൊക്കെ ഈ വിഷ്വൽസ് ചിലരെങ്കിലും കണ്ടു കാണും, കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. അല്ലെങ്കിൽ ഇതിലൂടെ എനിക്കെന്താണ് പറയാനുള്ളതെന്നും, അല്ലെങ്കിൽ സൂരജ് പാലക്കാരൻ്റെ ഈ ഒരു പബ്ലിക്കായിട്ടുള്ള പ്രതികരണത്തോടെ എനിക്കെന്താണ് പറയാനുള്ളതെന്നും ഒക്കെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. തീർച്ചയായും ഞാൻ ഇതിനെ 100% സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം പലപ്പോഴും വളരെ രഹസ്യമായോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ പ്രയോഗിക്കുന്ന ചില ഭാഷകൾ, അല്ലെങ്കിൽ ചില പദങ്ങൾ, അല്ലെങ്കിൽ വാക്കുകളൊക്കെ വളരെ പബ്ലിക്കായി വിളിച്ചു പറയാനും, അല്ലെങ്കിൽ തുറന്ന് ചോദിക്കാനുമുള്ളൊരു ചങ്കൂറ്റമാണ് സൂരജ് പാലക്കാരൻ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇവനെപ്പോലുള്ള വൃത്തികെട്ടവനെയൊക്കെ പിന്നെ എന്ത് ഭാഷയാണ് വിളിക്കേണ്ടത്? ഇവൻ്റെയൊക്കെ അപ്പനും അമ്മയ്ക്കും തന്നെയല്ലാതെ പിന്നെ എന്ത് ഭാഷ, എന്തുകൊണ്ട് ഇവനെയൊക്കെ അലങ്കരിക്കണം? എന്ത് പദങ്ങൾ കൊണ്ടാണ് ഇവനെ അലങ്കരിക്കേണ്ടത്? അത്രയ്ക്ക് നീചമായൊരു പ്രവൃത്തിയല്ലേ ഈ വൃത്തികെട്ട കിരൺ ചെയ്തിരിക്കുന്നത്? എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു തന്തയില്ലാത്ത കഴിവാണ് അവൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പൊ കൊണ്ടുപോയത് ആ പരമാറിയാണ്. ഇവിടെയാണ് വിസ്മയ എന്ന് പറയുന്ന നമ്മളുടെ സഹോദരി തൂങ്ങി മരിച്ചത് എന്ന് ഈ പരമാറി പട്ടിയാറി ഈ പെൺകുട്ടിയെ കെട്ടി തൂക്കിയത്. 100% ഞാൻ വിശ്വസിക്കുന്നു. കേട്ടുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് കേട്ടോ, ഇതുപോലെയുള്ള മാറിയുടെ വീട്ടിലേക്കൊന്നും വിളിച്ചോണ്ട് വരരുത്.